ഹൃദയത്തെ ബാധിക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ടെങ്കിലും പൊതുവെ എല്ലാവർക്കും അറിയുക ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചാണ്. നമുക്കറിയാം ഒരാൾ മിക്കപ്പോഴും അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ മാത്രമായിരിക്കും അദ്ദേഹത്തിന് ഹൃദ്രോഗമുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് പോകുന്ന സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുക പോലും. നമുക്കറിയാം ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്സും 80%ഓളം പ്രതിരോധിക്കാമെന്നിരിക്കെ പോലും എന്തുകൊണ്ടാണ് ആളുകൾ വ്യക്തികൾക്കത് സ്വയം തിരിച്ചറിയാൻ പറ്റാതെ ആവുകയും ഇത്തരം ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു? അത് ആ പറഞ്ഞ വളരെ കറക്റ്റ് ഒരു പോയിൻ്റാണ്. 100 പേർക്ക് ഹൃദയാഘാതം വരുന്നു എന്നുണ്ടെങ്കിൽ 80% വ്യക്തികളുടെയും ഹാർട്ട് അറ്റാക്ക് തടയാൻ സാധിക്കുന്നതാണ്. ഇനി തടയാൻ നമുക്ക് ഒത്തിരി രീതിയിൽ അത് തടയാൻ സാധിക്കും. അതായത് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, ഷുഗറുണ്ടോ പ്രഷറുണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ പുക വലിക്കുന്നുണ്ടോ ഇതെല്ലാം ഉള്ള വ്യക്തികൾ അതെല്ലാം നിയന്ത്രിക്കുക. ഇപ്പം നമുക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കുറച്ചെടുക്കാം. ഇനി ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളത് കണ്ടുപിടിക്കാൻ ലേറ്റാകുന്നതെന്നാണ് ചോദിച്ചത്. ആശുപത്രിയിൽ വന്ന് ലേറ്റായിട്ട് അഡ്മിറ്റാകുന്ന ഈ ഹാർട്ട് അറ്റാക്കുള്ള രോഗികളോട് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും മിക്കവരും പറയുന്നത് ഞാൻ ഗ്യാസ് ആയിരിക്കും എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് 6 മണിക്കൂർ ലേറ്റായിപ്പോയി, അല്ലെ ഇന്നലെ വേദന തുടങ്ങി ഞാൻ ഇന്ന് വരാനിടയായത് ഗ്യാസ് ആയിരിക്കും എന്ന് വിചാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഹൃദ്രോഗം വരുന്ന ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വലിയ നെഞ്ചുവേദനയല്ല. മിക്കവർക്കും 90% വ്യക്തികൾക്കും ഒരു ചെറിയൊരു ഗ്യാസ് പോലെയേ തോന്നാറുള്ളൂ. അപ്പം നെഞ്ചിനകത്ത് വളരെ അധികം വേദന വന്നാലേ ഹൃദ്രോഗം ആയിരിക്കത്തുള്ളൂ, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കത്തുള്ളൂ, എന്നാൽ മാത്രമേ ആശുപത്രി പോകത്തുള്ളൂ എന്നല്ല ചിന്തിക്കേണ്ടത്. നെഞ്ചിനകത്തൊരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമുക്ക് അസാധാരണമായുള്ള ഒരു വിഷമം നെഞ്ചിനകത്തുണ്ടായ ഒരു വ്യക്തി ഉടൻ ECG എടുത്ത് പരിശോധന നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഹൃദയം ഇടത്തെ വശത്താണ്, നെഞ്ചിൻ കൂടിൻ്റെ ഇടത്തെ വശത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഹൃദ്രോഗം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അസ്വസ്ഥത മിക്കപ്പോഴും ഇടത്തെ വശത്തല്ല, മധ്യഭാഗത്താണ് വരുന്നത്, കഴുത്തിലാണ് വരുന്നത്, ചിലർക്ക് താടിയെല്ലിലും വരാം. അപ്പം മിക്കവർക്കും ഈ താടിയെല്ലിലോ കഴുത്തിലോ ഒക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർ തൊണ്ടയുടെ ഡോക്ടർ ENT ഡോക്ടറെ പോയി കാണുന്നത്. ഹൃദ്രോഗമാണെന്ന് മിക്കവരും അത് മനസ്സിലാക്കുന്നില്ല. കാരണം ഹൃദയം നെഞ്ചിനകത്തായിരിക്കുന്ന എന്തുകൊണ്ടാണ് എനിക്കൊരു തൊണ്ടവേദന ഞാൻ ഹൃദയത്തിൻ്റെ അസുഖമായിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെസ്സേജ് ഹൃദയാഘാതം വരുന്ന ഒരു വ്യക്തി, അതായത് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും നെഞ്ചിൻ്റെ ഒത്ത മധ്യഭാഗത്ത് ഗ്യാസ് പോലെ അനുഭവപ്പെടുക, ചിലർക്ക് താടിയിലും കയ്യിലും ഒരു കഴപ്പ് അനുഭവപ്പെടാം. അപ്പം അസാധാരണമായുള്ള ഒരു രോഗലക്ഷണം നെഞ്ചിനകത്ത് വന്നു കഴിഞ്ഞാൽ ഉടൻ ECG എടുത്ത് പരിശോധന നടത്തേണ്ടതാണ്.